കെഎസ്ഇബി പുരപ്പുറം സൗരോർജ്ജ പദ്ധതിക്ക് പാലാ നിയോജകമണ്ഡലത്തിൽ തുടക്കമായി. മാണി സി കാപ്പൻ എംഎൽഎ ഉദ്ഘാടനവും സ്വിച്ച് ഓൺ കർമ്മവും നിർവഹിച്ചു. സംസ്ഥാനത്തെ സൗരോർജ്ജ ഉൽപ്പാദന ശേഷി 1000 മെഗാവാട്ട് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ കേരള മിഷന്റെ ഭാഗമായി ഊർജ്ജ മേഖലയിൽ വിവിധ പദ്ധതികൾക്കുള്ള കെഎസ്ഇബി വഴി നടപ്പിലാക്കി വരികയാണ്. ഊർജ്ജ ആവശ്യകത വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ വൈദ്യുതി ഉൽപ്പാദനത്തിന് പുതിയ സാധ്യതകളാണ് ഈ പദ്ധതിയിലൂടെ വിഭാവനം ചെയ്യുന്നത്. സൗര പദ്ധതിയിലൂടെ സബ്സിഡിയോടുകൂടി ഫേസ് ടു സ്കീം 500 മെഗാവാട്ടിന്റെ സോളാർ പ്ലാന്റുകൾ ഉപഭോക്താക്കളുടെ പുരപ്പുറങ്ങളിൽ സ്ഥാപിച്ചു വരികയാണ്. സബ്സിഡി പദ്ധതി പ്രകാരം 3 കിലോവാട്ട് വരെ ചെലവിന്റെ 40% 3 കിലോവാട്ടിന് മുകളിൽ 1 കിലോവാട്ടിന് വരെ 20% വരെ സബ്സിഡിയും ലഭിക്കും. പദ്ധതികൾക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന ഡെവലപ്പർ വഴിയാണ് ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. ഗാർഹിക ഉപഭോക്താക്കൾക്ക് മാത്രമായി നടത്തുന്ന പദ്ധതിയിൽ സ്ഥാപിക്കുന്ന പാനലുകൾക്ക് 25 വർഷത്തെ ഗ്യാരണ്ടിയാണ് കമ്പനി നൽകുന്നത്. 1 വർഷം നിലയത്തിൽ നിന്നും 1 കിലോവാട്ടിന് ശരാശരി 4 യൂണിറ്റ് പ്രതിദിനം ഉൽപ്പാദനം ലഭ്യമാക്കുന്നതിനാൽ 3 വർഷം കൊണ്ട് മുടക്കുമുതൽ വൈദ്യുതി ചാർജ് ഇനത്തിൽ ഉപഭോക്താവിന് ലഭിക്കും. കോട്ടയം ജില്ലയിൽ 15 സ്ഥലങ്ങളിലായി സൗര ഫേസ് ടു സബ്സിഡി സ്കീമിലെ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷിബു പൂവേലിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പാലാ നിയോജക മണ്ഡലത്തിലെ ആദ്യ പദ്ധതിയാണ് മാണി സി കാപ്പൻ എംഎൽഎ ഉദ്ഘാടനം നിർവഹിച്ചത്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കൽക്കരിയിൽ നിന്നും ഡീസലിൽ നിന്നും അതുപോലെ നാഫ്തയിൽ നിന്നും ഒക്കെയാണ് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചുള്ളത് അത്ര ഒരു പൊല്യൂഷൻ ഇവിടെ ഉണ്ടായിട്ടില്ല. നമ്മുടെ മെയിൻ സോഴ്സ് വെള്ളമായതുകൊണ്ട് അതിൽ നിന്ന് ഹൈഡ്രോ ഇലക്ട്രിക് പവർ ജനറേറ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള പൊല്യൂഷനും പ്രോബ്ലം ഉണ്ടായിട്ടില്ല. എന്നിരുന്നാൽ ഇവിടെ പലപ്പോഴും ഇലക്ട്രിസിറ്റി ഷോർട്ടേജ് ഉണ്ടാകുന്നതുകൊണ്ട് സോളാർ രംഗത്തേക്ക് കടക്കാനുള്ള കെഎസ്ഇബി തീരുമാനത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കേന്ദ്രം ഇതിന് സബ്സിഡി നൽകുന്നു എന്നത് വേറെ കാര്യമാണ്. അത്തരമൊരു സംരംഭത്തിന് മുൻകൈയെടുത്ത കെഎസ്ഇബി ഉദ്യോഗസ്ഥരെ ഞാൻ അഭിനന്ദിക്കുന്നതോടൊപ്പം ഈ വീട്ടുടെ മാത്രം തയ്യാറായ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്. എല്ലാവരുടെയും അനുവാദത്തോടെ ആശീർവാദത്തോടു കൂടി സെക്ഷന്റെ പരിധിയിൽ മീനച്ചിൽ ഗ്രാമപഞ്ചായത്തിലെ 3rd വാർഡ് താമസക്കാരനായ അരുൺ മാത്യു മുകളലിന്റെ പുരപ്പുറത്താണ് 3.75 കിലോവാട്ട് ശേഷിയുള്ള സോളാർ പ്ലാന്റ് സ്ഥാപിച്ചിരിക്കുന്നത്. ടാറ്റ പവർ സോളാർ ആണ് പാനലുകൾ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. സൗരയുടെ സബ്സിഡി സ്കീമിൽ 3 കിലോവാട്ടിന് മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ പ്ലാന്റിന്റെ ആദ്യ 3 കിലോവാട്ട് 40% സബ്സിഡിയോടുകൂടിയും പിന്നീടുള്ള ഓരോ കിലോവാട്ടിനും 20% സബ്സിഡിയുമാണ് ലഭിക്കുന്നത്. 2,27,054 രൂപ മുതൽ മുടക്കി സ്ഥാപിച്ചിരിക്കുന്ന ഈ പ്ലാനിന്റെ ആദ്യ 3 കിലോവാട്ട് വരെ 40% സബ്സിഡി. സൗരയുടെ സബ്സിഡി സ്കീമിൽ 3 കിലോവാട്ടിന് മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ പ്ലാനിന് ആദ്യ 3 കിലോവാട്ട് വരെ 40% സബ്സിഡിയോടുകൂടിയും പിന്നീടുള്ള ഓരോ കിലോവാട്ടിനും 20% സബ്സിഡിയുമാണ് ലഭിക്കുന്നത്. 2,27,054 രൂപ മുതൽ മുടക്കിൽ സ്ഥാപിച്ച ഈ പ്ലാന്റ് സബ്സിഡി തുകയായ 50,400 കുറച്ച് 1,52,354 രൂപയാണ് കൺസ്യൂമറിന് ചിലവാക്കേണ്ടി വന്നത്. പാലാ ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രാജൻ കെ ആർ, രാമപുരം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റെയ്മോൾ പവിത്രൻ, ഭരണങ്ങാനം അസിസ്റ്റന്റ് എഞ്ചിനീയർ രാജഗോപാൽ, രാജഗോപാൽ എം എൽ, ഇലക്ട്രിസിറ്റി ബോർഡ് സബ് എഞ്ചിനീയർ ചന്ദ്രലാൽ, വാർഡ് മെമ്പർ ബിജു ടി ബി